നമ്മളിപ്പം പല ബ്രൗസറുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ മിക്കവാറും ഫോണിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന ഡിഫാൾട്ട് ബ്രൗസറായിട്ട് വരുന്ന ഒരു ബ്രൗസറാണ് ഗൂഗിൾ ക്രോം. അധികം ആൾക്കാർ ഉപയോഗിക്കുന്നതും ഗൂഗിൾ ക്രോം ആണ്. ഫാസ്റ്റാണ്, സെക്യൂർ ആണ്, ഗൂഗിളിൻ്റെ ആണ്. ഞാൻ ഉപയോഗിക്കുന്നത് അത് തന്നെ. എന്നാൽ നമ്മൾ ഈ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന നേരം അതിൽ നമ്മൾ ഒരുപാട് ഡാറ്റകളുണ്ട്. നമ്മൾ ഒരുപാട് സെർച്ചുകൾ ചെയ്യും, പല ഡാറ്റകളും സെർച്ച് ചെയ്യും, പല വെബ്സൈറ്റിൽ നിന്ന് വിസിറ്റ് ചെയ്യും. ഇവിടെ ഒക്കെ നമുക്കൊരു സെക്യൂരിറ്റി ആവശ്യമാണ്. അതുപോലെ തന്നെ ചിലർ പറയുന്നേക്കാ ഏതെങ്കിലും ലിങ്ക്, വാട്സപ്പിലൊക്കെ വരുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന നേരം ക്രോമിൽ ഓപ്പൺ ചെയ്യുന്നില്ല, വേറെ ബ്രൗസറിലേക്കാണ് പോകുന്നത്, വേറെ സൈറ്റിലേക്കാണ് പോകുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അപ്പം ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. അത്യാവശ്യമുള്ള ഗൂഗിൾ ക്രോമിൽ അത്യാവശ്യം ചെയ്ത് വെക്കേണ്ട കുറച്ച് സെറ്റിങ്സുകൾ, കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡിഫാൾട്ട് ബ്രൗസറായിട്ട് അങ്ങനെ ഈ ഗൂഗിൾ ക്രോം സെറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് അത് തന്നെ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന നേരം അത് ഡയറക്റ്റ് ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ആണെങ്കിൽ നമ്മൾ ഡിഫാൾട്ട് ബ്രൗസറായിട്ട് ഈ ഗൂഗിൾ ക്രോം സെറ്റ് ചെയ്യണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ഫോണിൻ്റെ സെറ്റിങ്സ് തുറക്കുക. സെറ്റിങ്സ് തുറന്നിട്ട് അതിൽ ഡിഫാൾട്ട് ആപ്സ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗത്ത് പോവുക. ഇതിപ്പോൾ സാംസങ്ങിൻ്റെ ഫോണാട്ടോ, സാംസങ്ങിൻ്റെ ഫോൺ. ഓരോ ഫോണിലും അതിൻ്റെ ലൊക്കേഷൻ വ്യത്യാസം ഉണ്ടാവും. നിങ്ങളെ ഫോണിൽ എവിടെയുള്ളതെന്ന് നോക്കുക. ഇവിടെ ആപ്സ് എന്നുള്ള ഭാഗത്ത് ചൂസ് ഡിഫാൾട്ട് ആപ്സ് എന്നുണ്ട്. ചില ഫോണിൽ ഡിഫാൾട്ട് ആപ്സ് എന്നുണ്ടാവും. ആ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുക. ഇത് നിങ്ങൾ നോക്കി നടന്നിട്ട് കാണുന്നില്ലെങ്കിൽ സെറ്റിങ്സിൻ്റെ മേലെ സെർച്ച് ബോക്സിൽ ഡീഫാൾട്ട് ആപ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അവിടെ നമുക്ക് ഡീഫാൾട്ടായിട്ട് ഉപയോഗിക്കേണ്ട ആപ്ലിക്കേഷനൊക്കെ ഉണ്ടാവും. അതിൽ ബ്രൗസർ ആപ്പ് എന്നുള്ള ഭാഗം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ ഫോണിൽ ക്രോം അല്ലാതെ വേറെ ഏതെങ്കിലും ബ്രൗസർ ഉണ്ടെങ്കിൽ അത് ഓഫാക്കിയിട്ട് ക്രോം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡീഫാൾട്ട് ബ്രൗസറായിട്ട് നമ്മൾ ക്രോം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് ലിങ്ക് ഓപ്പൺ ചെയ്യുന്നേരവും അത് ഡയറക്റ്റ് ക്രോമിലാണ് ഓപ്പൺ ആകുക. സംഭവം തീർന്നിക്കോ? അപ്പോൾ അതാണ് സെറ്റ് ചെയ്തേ. ഇനി നമുക്ക് ക്രോം ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോമിൽ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മേലെ മൂന്ന് ഡോട്ട് കാണാം, അത് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സിലേക്ക് പോകാം. സെറ്റിങ്സിലേക്ക് പോയിട്ട് ആദ്യം നമുക്ക് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഭാഗം ഓപ്പൺ ചെയ്യുക. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഭാഗം ഓപ്പൺ ചെയ്താൽ ഇവിടെ നമുക്ക് നമ്മളെ ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സേഫ് ബ്രൗസിംഗ് എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളെ ബ്രൗസിങ്ങിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഒന്നും വരാണ്ട്, ആവശ്യമായിട്ടുള്ള ഡൗൺലോഡൊന്നും നടക്കാണ്ട് ഒരു പരിധി വരെ നമുക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യും ഈ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ. ഇവിടെ ഓൾവേസ് യൂസ് സെക്യൂർ കണക്ഷൻ എന്നുള്ള ഈ ബട്ടൺ ഓൺ ആക്കി കൊടുക്കുക. ലോക്ക് ഇൻകോഗ്നിറ്റോ ടാബ് വെൻ യു ലീവ് ക്രോം എന്നുള്ള ഈ ബട്ടണും ഓൺ ആക്കി കൊടുക്കുക. ഇത് ഈ ബട്ടൺ നിങ്ങളെ ഫോൺ കാണുന്നില്ലെങ്കിൽ അതെങ്ങനെ ചെയ്യേണ്ടി എന്നുള്ള വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിരിക്കുക. അത് ചാനലൊന്ന് ചെക്ക് ചെയ്താൽ മതി, അത് വന്നോളൂ. അത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഇൻകോഗ്നിറ്റോ മോഡിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നേരം അവിടെ നിന്ന് പുറത്ത് വന്ന് കഴിഞ്ഞാലും മറ്റൊരാൾക്കും ആ ഇൻകോഗ്നിറ്റോ ടാബ് ഓപ്പൺ ആക്കാൻ കഴിയാതെ നമുക്കത് സെക്യൂർ ആക്കാം. നമ്മളെ സ്ക്രീൻ ലോക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഫിംഗർ ഐ ഡി വെച്ചിട്ട് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇനി ഇവിടെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡു നോട്ട് ട്രാക്ക് എന്നുള്ള ഈ ഭാഗം ഓപ്പൺ ചെയ്തിട്ട് ഇത് ഓൺ ആക്കിയിട്ടേക്കുക. ഓഫിലാവണ്ടേ ഓൺ ആക്കിയിട്ടേക്കുക. ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ മറ്റ് വെബ്സൈറ്റുകൾ നമ്മളെ ഡാറ്റകൾ കളക്ട് ചെയ്ത് നമുക്ക് അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങൾ, നോട്ടിഫിക്കേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും ഇത്. അപ്പോൾ മറ്റ് സൈറ്റുകൾ, അനാവശ്യമായിട്ടുള്ള സൈറ്റുകളൊക്കെ നമ്മളെ ഡാറ്റകൾ ട്രാക്ക് ചെയ്യുന്നതിൽ നിന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡു നോട്ട് ട്രാക്ക് എന്നുള്ളത് ഓൺ ആക്കിയിരുന്നത്. ഇനി നമുക്കൊന്ന് ബാക്ക് വരാം. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി കുറച്ച് താഴേക്ക് പോയാൽ സൈറ്റ് സെറ്റിങ്സ് ഉണ്ട്. ആ സൈറ്റ് സെറ്റിങ്സ് തുറക്കുന്നതിന് മുന്നേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്തിരിക്കില്ലേ, ലൈക്ക് ചെയ്തേക്കട്ടോ, അത് നമുക്കൊരു ബൂസ്റ്റാന്നേ. ഇവിടെ ആക്സസിബിലിറ്റി എന്നുള്ളൊരു ഭാഗമുണ്ട്. നിങ്ങളെ ഫോണിൽ ക്രോം ഓപ്പൺ ചെയ്യുന്ന നേരം അതിൻ്റെ ഫോണ്ട് അക്ഷരങ്ങൾ നിങ്ങളെ കണ്ണിന് കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ ചെറുതാണെങ്കിൽ കുറച്ച് വലുതാക്കാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ആക്സസിബിലിറ്റി ഓപ്പൺ ചെയ്യുക. ഇവിടെ മേലൊരു സ്കെയിലുണ്ട്. ഇത് നമ്മളെ കണ്ണിന് നമുക്ക് വായിക്കാനുള്ള എത്രത്തോളം കംഫർട്ടബിൾ ആയിട്ട് എവിടെയാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്കിത് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. അതൊരു അത്യാവശ്യമുള്ളൊരു സംഭവമാണ് കേട്ടോ. ചിലർക്കൊക്കെ കാഴ്ച ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് ചെറിയ അക്ഷരം തിരിയാത്തവർക്കൊക്കെ ആവശ്യത്തിന് അക്ഷരങ്ങൾ വലുതാക്കി ഫോണ്ട് സൈസ് വലുതാക്കി വെക്കാം. ഇനി നമുക്ക് സൈറ്റ് സെറ്റിങ്സ് തുറക്കാം. സൈറ്റ് സെറ്റിങ്സ് തുറന്നാൽ ക്യാമറ, പ്രധാനമായിട്ടും ക്യാമറ, മൈക്രോഫോൺ, ഇത് രണ്ടും ബ്ലോക്ക് ചെയ്യുക. ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു സൈറ്റിനും നമ്മളെ പെർമിഷൻ ഇല്ലാണ്ട് നമ്മളെ ക്യാമറ ഓണാക്കാനോ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാനോ പറ്റില്ല. അതുപോലെ തന്നെ മൈക്രോഫോണും ബ്ലോക്ക് ചെയ്തിട്ടേക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ, ഈ നോട്ടിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് പല സൈറ്റുകളും നമുക്ക് പരസ്യങ്ങളടക്കം പ്രൊവൈഡ് ചെയ്യുന്നത്. ചില പരസ്യങ്ങൾ, ചില നോട്ടിഫിക്കേഷനൊക്കെ വളരെ ന്യൂഡായിട്ടുള്ളതായിരിക്കും,
നമ്മ ഒരു ഫാമിലി ആയിട്ടോ ഒക്കെ ഉള്ള സമയത്തൊക്കെ മറ്റൊരാളെ മുന്നിൽ നിന്നൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ കഴിയാത്ത രീതിയിലുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ ചില സൈറ്റുകൾ തരും. അതൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ നോട്ടിഫിക്കേഷനും ബ്ലോക്ക് ചെയ്തിട്ടേക്കുക. സൈറ്റുകളിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ, അനാവശ്യ നോട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് ഒഴിവാക്കാം. ക്രോമിൻ്റെ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കരുത് കേട്ടോ. ക്രോമിൽ നിന്ന് നമുക്ക് പല നോട്ടിഫിക്കേഷനും ആവശ്യമായിട്ട് വരും. അത് സൈറ്റുകളിൽ നിന്നുള്ളതല്ല, ഗൂഗിൾ ക്രോം എന്നുള്ളതാണ്. അപ്പോൾ അത് ഓഫ് ആക്കണ്ട. അപ്പം വളരെ പ്രധാനമായിട്ടും ഗൂഗിൾ ക്രോം ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, തീർത്ത് പറയേണ്ട. ഇത് തന്നെ കുറേ വലുപ്പമായി. സാധാരണ നമ്മളെ വീഡിയോ 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെയാണ് വരുത്ത്. ഇത് കുറച്ചധികമായി തോന്നുന്നു. അപ്പോൾ ബാക്കി എന്തുണ്ടെങ്കിലും നമുക്ക് അടുത്ത വീഡിയോയിലും പറയാലോ. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരമാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഉപകാരമുള്ള ചങ്ങായിമാരുണ്ടാകല്ലേ, ഒരിക്കലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. പാവം നമുക്കൊരു ബൂസ്റ്റ് ആത്. എന്തെല്ലാം ബൂസ്റ്റ്! ലൈക്ക് ചെയ്താൽ ബൂസ്റ്റ്, ഷെയർ ചെയ്താൽ ബൂസ്റ്റ്. പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഞാൻ വിട്ടുകൊണ്ടിരിക്കൂ, അതൊക്കെ നിങ്ങൾക്ക് വേഗം കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്താടെ വെച്ചേക്ക്. സാധാരണ ഞാനത് പറയലില്ല നിങ്ങളോട്. ഇനിയിപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്താടെ വെച്ചേക്ക്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.